നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, വെള്ളി നക്ഷത്രങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ശരാശരി മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥകൾക്ക് ഏകതാളമാണെന്ന് മനോഹരമായി പറഞ്ഞു വെച്ച ചിത്രം, നമ്മൾ സ്വന്തമാക്കി സ്നേഹിച്ച ചിത്രം. ഇന്ന് തൊണ്ടി മുതലിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനുണ്ട് വെള്ളി നക്ഷത്രങ്ങളിൽ, തിരക്കഥാകൃത്ത് സജീവ് പാഴു. സജീവേട്ട, ഷോയിലേക്ക് സ്വാഗതം. എന്തായാലും സിനിമ ഇറങ്ങുന്ന സമയത്ത് കിട്ടിയാലും ഞങ്ങൾ പറയും നല്ലൊരു സമയത്താണ് സജീവേട്ടനെ കിട്ടിയതെന്ന്. ഇപ്പം തൊണ്ടി മുതലിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അത് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. കാരണം തൊണ്ടി മുതൽ പ്രേക്ഷകരുടെ മനസ്സൊക്കെ കീഴടക്കി, ഞങ്ങൾക്കൊരു എന്താ പറയുക, ജീവിതത്തിൻ്റെ ഇത്രയും പച്ചയായ ഒരു വളരെ നല്ലൊരു അത്രയും അടുത്തുള്ളൊരു നേർചിത്രം എന്ന് തന്നെ അതിനെ പറയണം. അതൊക്കെ തന്ന് ഇപ്പോൾ മേളകളിലേക്കൊക്കെ അല്ലേ, ടൊറന്റോ റിലീഷൻ ഇതിലേക്ക് വരുന്നുണ്ട്, നമ്മുടെ IFFK യിലുണ്ട്, അങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പം എന്തായാലും നമ്മൾ കാണുന്ന സമയം നല്ലത് തന്നെയാണ്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ സമയത്ത് സജീവേട്ടനെ ഇപ്പോൾ ഇവിടെ കിട്ടുമ്പോൾ. നല്ലൊരു സിനിമ തന്നതിന്, ആ ഒരു സിനിമയ്ക്ക് കാരണക്കാരനായതിലുള്ള ഒരു സന്തോഷം കൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. നമ്മൾ തൊണ്ടി മുതലും ദൃക്സാക്ഷ്യം എന്ന് പറയുന്ന സിനിമ, തീർച്ചയായിട്ടും അത് ആദ്യം സജീവേട്ടൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ പറയുന്ന നമുക്ക് തരുന്നൊരു വല്ലാത്ത ഒരു സുഖം എന്ന് പറഞ്ഞാൽ, അതിൽ നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്കും വരുന്ന ഒരു എന്താ പറയുക, ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ, അതിൽ ശരിക്കും പറഞ്ഞാൽ പ്രസാദ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ അയാളുടെ ഭാര്യയുടെ ഒരു സ്വർണമാല മാത്രമല്ല അവിടെ കളവ് പോകുന്നത്. ഒരു ഒരു ഘട്ടത്തിൽ പ്രസാദിന് ഒരു പേര് കൊടുക്കുന്ന ഒരു സ്വത്വം നമ്മൾ വെച്ചാൽ, നമ്മളൊരു വ്യക്തി അറിയുന്നത് അയാളുടെ പേരിലൂടെയാണ്, അതും കൂടെ ആ കള്ളൻ കവർന്നെടുത്തു എന്ന് നമ്മൾ അറിയുന്ന തരത്തിൽ അവരെ ആ തരത്തിൽ അപ്പം തൊട്ടേ അവരുടെ അവസ്ഥകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതി എങ്ങനെയാണ് അത്തരം ഒരു വല്ലാത്തൊരു തോട്ടിലേക്ക്? ഇതിലിപ്പം ശരിക്കും നമുക്ക് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്, തൊണ്ടി മുതൽ ദൃക്സാക്ഷി സിനിമ ഇന്ത്യയിലെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, ഇന്ത്യയുടെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഏത് സംസ്ഥാനത്തോടെ സംഭവിക്കാം, കേരളത്തിൽ മാത്രം സംഭവിക്കാവുന്നതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എവിടെയാണ് സംഭവിക്കാം, കുറച്ചുകൂടി സാധ്യത മറ്റ് സംസ്ഥാനങ്ങളിലാണെന്നാണ് എൻ്റെ ഒരു തോന്നല്. അതെ, കുറച്ചുകൂടി കൂടുതലുള്ള തോന്നുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത് ഒരു ചെറിയ ഇതായിട്ട് നമുക്ക് തോന്നാം. ചിലപ്പോൾ ഈ നഷ്ടപ്പെടുന്നത് മാലയാണ്, ആ മാല പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണിത് ഇവോൾവ് ചെയ്ത് വരുന്നത്, ഈ കഥയായിട്ട് രൂപപ്പെട്ട് വരുന്നതെന്ന് ചോദിച്ചതിന് ഞാൻ പല ആവർത്തിയായിട്ടും പറഞ്ഞിട്ടുള്ളൊരു മറുപടി അത് തന്നെയാണ്. ഇപ്പോൾ ഒരു മാല കള്ളം വിഴുങ്ങി, അങ്ങനെ സംഭവം സംഭവിച്ചു. ആ സംഭവിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിനകം ആ മാല അവനിലൂടെ പുറത്തു വന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. കിട്ടിയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ മാലയുടെ തൂക്കം ശരിയാണ്, അത് സ്വർണം തന്നെയാണ്, കിട്ടിയ ഭർത്താവ് കിട്ടിയ താലിയാണ്, ആ താലിയുടെ ഇമോഷൻസ് എല്ലാം ഉണ്ട്. ഒരു മാറ്റവും സംഭവിച്ചില്ല, ശരി, ഒരു പ്രോസസ്സ് അതിനിടയിൽ നടന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മാല ആ സ്ത്രീ ഉപയോഗിക്കുമോ, അതാണ് അവിടെ നിന്നാണ് നമ്മുടെ ചോദ്യം തുടങ്ങുന്നത്. അപ്പൊ ആ മാല ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ നമുക്കൊരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് വന്നു ആ മാലയുമായിട്ട്. ആ മാല ഇമോഷണൽ ഡിറ്റാച്ച് ചെയ്തു. ആ മാല ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കാം, നമുക്ക് ചിന്തിച്ച് നോക്കാം, നമ്മളാണ് എന്ത് ചെയ്യും. ആ മാല നമ്മൾ വേറെ കൊടുത്ത് ഉരുക്കി മാറ്റി മറ്റൊരു രൂപത്തിലോ അല്ല അതിന്റെ മൂല്യം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊന്നായിട്ടോ ഉപയോഗിക്കാം. സത്യത്തിൽ ആ മൂല്യത്തിനൊരു മാറ്റം വന്നിട്ടില്ല, വന്നത് നമുക്ക് ഇമോഷണലി ഡിറ്റാച്ച് ചെയ്ത് നമ്മൾ. അപ്പൊ ആ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റിന് മറികടക്കാൻ നമ്മളൊരു സ്ട്രീമിൽ സാധിക്കുന്നില്ല. പക്ഷെ അന്യ അതിനും മേലെ സംഭവിക്കുന്നത്, തൊണ്ടി മുതൽ സംഭവിക്കുന്നത്, അവർ ആ മാലയുടെ ആവശ്യക്കാരും കൂടി ആയി മാറുക. ആ ആവശ്യക്കാരായി മാറുന്ന ഒരു ശരാശരി ഇന്ത്യൻ, ഞാനൊരു കേരളീയെന്നും അല്ല പറയുന്നത്, ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ സങ്കല്പത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കഥ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സാധ്യതയുള്ളൊരു കഥ അത് തന്നെ. അതിൽ ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ ആദ്യം മുതലും നിന്നതും മുമ്പോട്ട് പോയത്. പിന്നെ അവർക്കൊരു കോസ് ഉണ്ട്. അവർ തീർച്ചയായിട്ടും നമുക്കിപ്പം ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൃഷി ഉപജീവനത്തിൻ്റെ ഒരു പ്രധാന മാർഗമാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ലെവൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ കൃഷി തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഗ്രാമീണ മേഖലയിലെ വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചും ഇവർ ചെയ്ത് പ്രസാദിനെ സംബന്ധിച്ച് പ്രസാദ് ജീവിച്ചിരുന്നതും കൃഷി കൊണ്ടാണ്. പ്രസാദ് രണ്ടാമതും പോകൽ കൃഷി ചെയ്യാനാണ് ശ്രമിക്കുകയും ചെയ്യുന്നത്. അവിടെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, എല്ലാ സ്റ്റേറ്റുകളും അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് വെള്ളം. പ്രസാദിന് പ്രശ്നമാവുന്നതും വെള്ളം തന്നെയാണ്. നമ്മളിതിലിപ്പം സൂപ്പർഫിഷ്യലായിട്ട് കഥ പറഞ്ഞു പോകുമ്പോൾ തന്നെ പുറമേ കഥ പറഞ്ഞു പോകുന്നുണ്ട്, ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. ആ കഥയ്ക്കുള്ളിൽ മൂന്നാല് ലെയറുകൾ
പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേസ് ചെയ്തിട്ടുള്ള ലെയറിൽ ഒന്ന് വെള്ളമുണ്ട്, വിശ്വാസമുണ്ട്. നമ്മളിതിൽ വളരെ എവിഡൻ്റ് ആയിട്ട് പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സാധനമാണ് വിശ്വാസം. ഇതിലിപ്പം കള്ളനെ വിശ്വസിക്കാൻ കൂടില്ല, നമ്മുടെ കള്ളനെ ഒരു കാരണം വിശ്വസിക്കാൻ കൂടില്ല. പ്രസാദിന് സ്ത്രീയോട് ഒരു ഘട്ടത്തിൽ വിശ്വാസക്കുറവുണ്ട്. നീ ഇത് കണ്ടതാണോ എന്ന് പ്രസാദ് ചോദിക്കുന്നുണ്ട്, ഭർത്താവിനെ സംശയിക്കുന്നുണ്ട്. സ്ത്രീജിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. പോലീസുകാർക്ക് കള്ളനെ വിശ്വസിക്കുകയോ ഇവരെ വിശ്വസിക്കുകയെന്ന് പറയുമ്പോഴത്തെ ടോട്ടൽ വിശ്വാസത്തിൻ്റെ പ്രശ്നം നിൽക്കുന്നുണ്ട്. ആരെയാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ടി വരിക, ആർക്ക് ആരെയാണ് വിശ്വാസം വരിക, എവിടെയാണ് വിശ്വാസം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ഓരോ ക്യാരക്ടർ ഇപ്പം അതിൽ അലഞ്ചിടം ചെയ്ത ക്യാരക്ടർ ചന്ദ്രൻ പോലീസിനു, ചന്ദ്രൻ പോലീസിൻ്റെ വിശ്വാസം അവൻ പറ്റിക്കും, ചന്ദ്രൻ പോലീസിന് കുറച്ച് വിശ്വാസമുണ്ട്. അത് ആ കൺഫ്യൂഷൻസ് എല്ലായിടത്തും ഉണ്ട്, പോലീസുകാർക്ക് ഉണ്ട്, ഇതേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ഈ പറഞ്ഞ എലമെൻറ്റ്. നമ്മൾ മുമ്പോട്ട് നാളെ എഴുന്നേൽക്കും ഒന്ന് ഉറച്ച വിശ്വാസത്തിന് പുറത്ത് കിടന്നുറങ്ങുകയും അതിനനുസരിച്ച് നമ്മൾ 10 വർഷത്തേക്ക് ജീവിതം പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന ആകാരമാണ് നമ്മൾ, അത്രയേ ഉള്ളൂ നമ്മൾ. അപ്പോൾ ആ ആ ഒരു എലമെൻറ്റ് നമ്മൾ ഇതിൻ്റെ ഉപയോഗിച്ചു. അങ്ങനെ ലെയർ ചെയ്തിട്ടുള്ള കുറച്ച് ഘടകങ്ങളുണ്ട്. അതൊരു പ്രധാന വെള്ളം ഒരു പ്രധാന ഘടകമായിരുന്നു, ജാതി ഒരു പ്രധാന ഘടകമായിരുന്നു. അത്തരത്തിൽ ഇരു നമ്മളുടെ കോണ്ടെക്സ്റ്റിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ചിലപ്പോൾ പിന്നീട് ഇപ്പോൾ പിന്നീട് ഇതിന് ശേഷം എവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വാർത്ത വന്നു, തൊണ്ടി പോലെ തിരിച്ചെടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വന്നുകൊണ്ട്. അപ്പോൾ സംഭവിക്കും, സംഭവിക്കാൻ സാധ്യതയുള്ള നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി എന്ന ലെവലിലായിരുന്നു അത് പ്ലേസ് ചെയ്തത്. അതല്ല, അത്തരം ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റോറിയിലേക്ക് വരാൻ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം? കാരണം ഇത് ഇവിടുന്ന് ഇവരെ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ, ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ച കഥാപാത്രങ്ങളിൽ കൂടെ തന്നെ ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ ഇവരിലെല്ലാം ഈ പറഞ്ഞ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ, ഇപ്പൊ നേരത്തെ ഇൻട്രോയില് ഞാൻ പറഞ്ഞ പോലെ ഒരു നിസ്സഹായാവസ്ഥ ഇപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഉണ്ട് ഒരു ഹെൽപ്ലെസ്നെസ്. ഒരു സമയത്ത് നമ്മൾ ആ കള്ളനെ സ്നേഹിച്ചു പോകുന്നവരുണ്ട്, അവൻ ചില ചോദ്യങ്ങൾ ഇവരോട് തിരിച്ച് ചോദിക്കുന്ന അവർ മൂന്ന് പേരുള്ള ആ ഒരു സ്പേസിൽ. അപ്പൊ ശരിക്കും സത്യത്തിൽ നമുക്ക് അയ്യോ നമ്മളാണോ തെറ്റുകാർ എന്ന് വരെ തോന്നിക്കുന്ന ലെവലില്, ആ പോലീസുകാരിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അത്തരം പാത്രങ്ങളിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിന്റെ ഒരു ടോട്ടൽ ഒരു ഇതില് ഓരോ മനുഷ്യനും ഓരോരോ തരത്തിൽ അങ്ങനെയാണ് എന്നത് അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ അറിഞ്ഞുകൊണ്ട് വന്നതാണോ, എന്താണ് അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? തീർച്ചയായിട്ടും അതെ. നമ്മളിപ്പം നമ്മൾ പലപ്പോഴും പ്രയോഗിക്കുന്ന തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് ബോൺ ക്രിമിനൽ എന്ന് പറയുന്ന വാക്ക്. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞു പോലും ക്രിമിനൽ അല്ല, ക്രിമിനലായി രൂപപ്പെടുകയാണ്. ക്രിമിനലായിട്ട് രൂപപ്പെടുന്നത് ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്, ജീവിതത്തിൽ ഫേസ് ചെയ്യുമ്പോഴാണ്. ഒരു സൊസൈറ്റി, ഒരു വീട്, ഒരു വീട്ടിൽ നിന്ന് വളർന്നു വന്നൊരു സൊസൈറ്റി, ആ സൊസൈറ്റിക്ക് അകത്തേക്ക് വീട്ടിൽ നിന്ന് രൂപപ്പെടുന്ന കുഞ്ഞ് സൊസൈറ്റിയിലേക്ക് എത്തുന്നു. ഈ സൊസൈറ്റിയുടെയും കൂടി പ്രൊഡക്റ്റായിട്ടാണ് ഒരു ക്രിമിനൽ രൂപപ്പെടുന്നത്. അല്ലാതെ നമ്മൾ ആ സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്നത് ബോൺ ക്രിമിനൽ എങ്ങനെയാണ് ബോൺ ക്രിമിനൽ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്, ഒരിക്കലും ഒരു ഇതുവരെ സയൻസ് തെളിയിച്ചിട്ടില്ല ഒരു ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ക്രിമിനൽ സ്വഭാവം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക. ഇപ്പം നമ്മുടെ കള്ളനും എങ്ങനെയാണ്, നമ്മുടെ കള്ളനെ സംബന്ധിച്ച് കള്ളൻ രൂപപ്പെട്ട കള്ളനാണ്. അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ, അവന് പൊറോട്ട അടിക്കുമ്പോഴത്തവന് ഐ ഡി കാർഡില്ല, അവന് ഒരുപാട് അസ്തിത്വ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോകുന്ന ആ കള്ളന് കൃത്യമായിട്ടൊരു കാരണമുണ്ട്. നമ്മൾ പറയാതെ പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുള്ള പല കാരണങ്ങളുണ്ടാവും. അയാൾക്കൊരു ലൈഫ് ഉണ്ടാവും, അയാൾക്കൊരു ജീവിതം ഉണ്ടാവും. അപ്പുറത്തെ എന്തോ കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ എന്തോ സെന്റിമെന്റൽ ട്രാക്കുണ്ട്, എന്തോ നമുക്കറിയില്ല. അവർ നമ്മളിപ്പം ജീവിതത്തിൽ പലരെയും പരിചയപ്പെടുന്നു. നമ്മൾ റോഡിൽ വെച്ചിട്ട് നമുക്കൊരാൾ ഒരടി തന്നിട്ട് ഒറ്റ ഓട്ടം ഓടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ എങ്ങോട്ടോ പോയി, അയാളുടെ ഐഡൻറ്റിറ്റി അയാളെ നമുക്കറിയില്ല. പക്ഷേ ആ അയാൾ നമ്മളിങ്ങനെ വേട്ടയാടും കുറേ കാലം. എന്തിനായിരിക്കും അയാൾ അങ്ങനെ ചെയ്തത്, അയാൾ ആരാണ് എന്നൊക്കെ തുടങ്ങി നമ്മൾ പല പല ക്വസ്റ്റ്യൻസ് നമ്മൾ റേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത്ര പെട്ടെന്ന് നമുക്ക് ഉറക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരുപാട് അജ്ഞാതരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരുപാട് പേരോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുന്നു. അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട് എവിടെയോ. ആ ഐഡന്റിറ്റി എന്നുള്ളത് സ്ഥാപിത രൂപത്തിൽ നമുക്ക് തെളിയിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇവിടുത്തെ നമ്മുടെ കള്ളൻ്റെ അവസ്ഥ തന്നെ, വ്യവസ്ഥാപിതമായ രൂപങ്ങൾ പറയുന്നത് നമുക്ക് തിരിച്ചറിയാൻ വേണം. നമുക്ക് പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്, അത്തരം രൂപങ്ങളിലൂടെ സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു ഐഡന്റിറ്റിയുടെ ആളെ കള്ളൻ. ഒരു തരത്തിൽ അയാളെ കള്ളനാക്കുന്നതിൽ നമുക്ക് കൂടി പങ്കാളിത്തം. തീർച്ചയായിട്ടും പങ്കുണ്ട്. നമ്മൾ ഓരോ ക്രിമിനലും രൂപപ്പെടുന്നില്ല ഒരു നമ്മൾ. അതുകൊണ്ടാണ് ആ കള്ളൻ എപ്പോഴും കള്ളനാണ് എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ നമുക്കൊരു സോക്കോളുടെ സങ്കല്പങ്ങൾ, നമ്മുടെ ചില സങ്കല്പങ്ങൾ കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ കെട്ടി അല്ലെ മുഖത്ത് പുള്ളിക്കുത്തൊക്കെ ആയിട്ട് വരുന്ന ഒരു ഇമേജ് നമ്മൾ, ഇപ്പം യക്ഷി എന്ന് പറഞ്ഞാൽ നമുക്ക് രൂപമുണ്ട് മുട്ടി കഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചില ഇമേജറികൾ നമ്മൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഇമേജറികളുടെ ആ ഇമേജറികളോട് ബ്രേക്ക് ആവണം. അപ്പം ഈ കള്ളൻ ഇങ്ങനെ സിന്തറ്റിക് ആയിട്ടുള്ള കള്ളന്മാരൊക്കെ ഇങ്ങനെ സോഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള കള്ളന്മാരും ഉണ്ട്, ഉണ്ടാവാം, ഉണ്ടായിക്കൂടെ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇത്രേ ഉള്ളൂ.
ഇതിലേതെങ്കിലും കഥാപാത്രങ്ങളെ എപ്പോഴെങ്കിലും സജീവട്ടൻ കണ്ടിട്ടുള്ളതെന്നോ അങ്ങനെ എന്തെങ്കിലും ആണോ ഇത് രൂപപ്പെടുന്നത്? തീർത്തുമില്ല. ഈ കള്ളൻ എനിക്ക് ഭയങ്കര എനിക്ക് ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് കള്ളംപുത്രനാണ് എനിക്ക് ഇതിന് മേലെ ഇഷ്ടമുള്ള കള്ളൻ കള്ളംപുത്രനാണ്. വേണിച്ചിട്ട് ചെയ്ത കള്ളംപുത്രനാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് അത് കഴിഞ്ഞ പിന്നെ മലയാളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ള കള്ളൻ ഭാഗ്യതയുടെ കള്ളനാണ്. പത്രൻ്റെ പത്രൻ പത്മനേശ്വര ചെയ്തിട്ടുണ്ട്. പത്മനേശ്വര ചെയ്ത കള്ളൻ പത്രം എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻ്റ് വിഷയമാണ്, ഭയങ്കര ട്രിക്കി കള്ളനാണ്. അപ്പം അതിൽ ആ കള്ളന നമുക്കിഷ്ടമാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള റൂഡായിട്ടുള്ള കള്ളന്മാരുണ്ട്, പല 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 കള്ളന്മാരുണ്ട്. ഈ കള്ളന്മാർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പോലീസ് കള്ളന്മാരുടെ ട്രാക്കും അവരുടെ രീതികളും പരിശോധിച്ച് ഭയങ്കര രസമാണ്. അപ്പോൾ അവർ ഓരോരുത്തർക്കും അവരുടെ മൈൻഡ്സുണ്ട്. നമ്മുടെ കള്ളനെ സംബന്ധിച്ച് അയാൾക്കൊരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിലും അയാൾക്കൊരു ലൈഫിൽ അയാൾ തീരുമാനിച്ചിട്ടുള്ള ചില രീതിയുണ്ട്, അതിനനുസരിച്ച്. ഇത്തരം ഒരു കഥ ഇത് സിനിമയാക്കി എടുക്കല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. ആ യാത്ര ഇത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവില്ലേ? കാരണം എങ്ങനെയാണ് ഈ ഒരു കഥ ഒരാളെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ പേപ്പറിൽ എഴുതി ഇത്രയും ആ ഫീൽ എങ്ങനെ എത്തിക്കും? ഇതില് ശരിക്കും ഞാനിത് ഞാൻ നേരെ ഡയറക്റ്റ് ചെയ്യാനായിട്ടിരുന്ന പടമായിരുന്നു, അനൗൺസ് ചെയ്തതാണ് ഒരു ആറു ദിവസം മുമ്പ്. തമിഴായിരുന്നു, തമിഴും മലയാളവും ബയലിംഗ്വലായിട്ട് ചെയ്യാനായിട്ടായിരുന്നു. അപ്പൊ അതിനായിട്ട് ഷൂട്ടിന്റെ ഒരു ആറു ദിവസം മുമ്പ് സെൻട്രൊക്കെ ആയിട്ടായിരുന്നു. തമിഴില് തമ്പുരാമയ്യ അപ്പുക്കുട്ടി ഒക്കെ ആയിട്ടായിരുന്നു എന്റെ സെറ്റ്, കപ്പുകുട്ടിയായിരുന്നു കള്ളൻ. അപ്പൊ അതില് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ചേച്ചിക്ക് ഒരു അസൗകര്യം വന്നു, ഒരു ഹെൽത്ത് പ്രോബ്ലം വന്നു, പെട്ടെന്ന് മാറ്റി വെക്കേണ്ടി വന്നു. അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് ഞാനിത് അപ്പം നമ്മുടെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ജേർണലിസം ചെയ്ത ഒരു സുഹൃത്തായിരുന്നു, ഒരു പ്രൊഡ്യൂസറായിരുന്നു കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട്. അപ്പം കൃഷ്ണകുമാറിന് ഇത് ഓക്കെ ആയിരുന്നു, പക്ഷേ അത് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടി പറഞ്ഞത് അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടി വലുതായിട്ട് ചെയ്യാം. അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ കഥ പറയുന്നത് എൻ്റെ വൈഫിനോട് പറയുന്ന പോലെ ഞാൻ കഥ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അവരോട് ആദ്യം തന്നെ കഥ രൂപപ്പെട്ട് വരുന്ന ഒരു ഫ്രെയിം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങി കഴിഞ്ഞാൽ അവരോട് പറയും. അപ്പം അവരുടെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഇത് ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ള അത് അങ്ങനെ പറയുന്നതിൽ ഒരാളായിരുന്നു കൃഷ്ണകുമാർ. ആ കൃഷ്ണകുമാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, അയാൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പെട്ടെന്ന് മൊമെന്റത്തിലാവുന്നത്. അങ്ങനെ നീങ്ങി ഇത് മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് കുറച്ചുകൂടി വലുതാക്കണമെന്ന് ആലോചിച്ചപ്പോൾ മറ്റ് പ്രൊഡക്ഷൻ ഹൗസുകളിലേക്ക് നീങ്ങി. അങ്ങനെ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് നീങ്ങിയപ്പോഴാണ് അതിന്റെ ഭാഗമായിട്ടാണ് സന്ദീപ് സെനൻ. സന്ദീപ് നന്നായിട്ട് കഥ നന്നായി തിരിച്ചറിയുന്ന ഒരാളാണ്, സെൻസിബിൾ പ്രൊഡ്യൂസറാണ്. അപ്പൊ സന്ദീപിനോട് പറയുന്നു, സന്ദീപ് രണ്ടു വർഷം മുമ്പാണ് സന്ദീപിനോട് പറയുന്നത്. രണ്ടു വർഷത്തിന് ശേഷം സന്ദീപ് പോത്തൻ കഥ അന്വേഷിക്കുന്ന സമയത്ത് എൻ്റെ ചോദിച്ചു ഇതിങ്ങനെ സ്ക്രിപ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം എനിക്കാണെങ്കിൽ മഹേഷ് കണ്ടിട്ട്, മഹേഷ് നമ്മുടെ ഈ സങ്കല്പങ്ങളോട് യോജിച്ച് നിൽക്കുന്ന പടമാണ്, എനിക്ക് ഇഷ്ടമുള്ള പടമാണ് വളരെ. നമ്മളെ നമുക്കൊരു പടം കണ്ടു കഴിഞ്ഞാൽ അത് ഒരു എൻ്റർടൈനർ എന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് നമ്മൾ ഇൻസ്പയർ ചെയ്യണമല്ലോ. അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു പടമാണ് മഹേഷിൻ്റെ പ്രതികാരത്തിൽ. അപ്പം അങ്ങനെ ആണെങ്കിൽ പോത്തൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ നമുക്ക് പൂർണ്ണമായിട്ടും വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഗുഡ് ഫെയ്ത്ത് എടുക്കാവുന്ന ഒരു മേക്കറാണ്. അപ്പം ആ ലെവലിൽ പോത്തനോട്ട് സംസാരിക്കുക. പിന്നെ പ്രൊജക്റ്റായിട്ട് നമ്മൾ കാണുന്ന രൂപത്തിൽ കൊണ്ടുപോലും ദൃക്സാക്ഷിയൊക്കെ ആയിട്ട് വന്നു. ഇപ്പോ പൊതുവെ എന്ന് പറഞ്ഞ പത്രപ്രവർത്തനത്തിൽ വളരെ ആക്റ്റീവായി ഒരു കാലം ഉണ്ട് ഈ ഒരു ഘട്ടത്തിന് മുന്നേ. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് സിനിമ എന്നൊരു ഇതിലേക്ക് സ്വപാനം ആണല്ലേ എഴുതി, അതാണോ ആദ്യത്തെ എഴുതിയത്? ആദ്യത്തെ അതാണ്. അതല്ലാതെ വേറെ ഒരുപാട്, ഞാൻ ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങിയതാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അസോസിയേറ്റ് ഷാജീൻകറിന്റെ കൂടെയാണ് തുടങ്ങി. ഷാജി സാറിന്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തത്. ഷാജി സാറ് ലെൻജേന്ദ്രൻ, സഞ്ജീവ് ശിവൻ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ കൂടുതൽ ഈ അവാർഡ് പടങ്ങൾ എന്ന് പൊതുവിൽ പറയപ്പെടുന്ന സമാന്തര സിനിമ എന്നൊക്കെ പറയും പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന ആ ഒരു ഗ്രൂപ്പിലായിരുന്നു ഞാൻ 15 വർഷമായിട്ട്. അപ്പൊ അതിലെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷായി സാറിൻ്റെ കൂടെ എല്ലാ വർക്കുകളും ചെയ്യും, പിന്നെ ലിൻ സാർ കൂടെ ചെയ്യാറുണ്ട്. ഇല്ലാതെ പിന്നെ ഈ ത്രിപുര നോർത്ത് ഈസ്റ്റിലേക്ക് പോയി കുറേ പടം ചെയ്യും, ത്രിപുര ബംഗാള് അങ്ങനെയൊക്കെ പോയിട്ട്. അപ്പൊ എല്ലാ വർഷവും രണ്ടു പടം പോയി അവിടെ പോയി അസോസിയേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനുശേഷം നമ്മളൊരു പടം ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വേറൊരാൾക്ക് വേണ്ടി എഴുതിയിട്ട് വേറൊരാൾക്ക് വേണ്ടി പടം എഴുതുക എന്നുള്ള ഒരു ആലോചന എനിക്കിട്ട് എൻ്റെ ഒരു വിദൂര രൂപത്തിൽ പോലും ഇല്ല. അപ്പൊ ഞാനിത് ഷായി സാറിന്റെ പടം എഴുതി എന്ന് വെച്ചാൽ സാറ് പറഞ്ഞത് എഴുതാൻ പറഞ്ഞു, നമ്മള് അങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, നമ്മുടെ പണി ജോലിയാണ്. അപ്പൊ അങ്ങനെയാണ് എന്റെ മെന്റർ എന്ന് ഞാൻ കാണുന്നത് ഷായി സാറിനെ. അപ്പൊ സാറ് പറഞ്ഞു അങ്ങനെ ചെയ്തു. പിന്നീട് ഒരു പടം കൂടി ചെയ്യേണ്ടി വന്നു, അത് ഇതുപോലൊരു ആറ് ശരത്തിന്റെ ഒരു പടം, സ്വയം തന്നെ പടം. ഈ രണ്ടു പടം ഞാൻ ചെയ്തു. ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ എനിക്ക് ചെയ്യാനായിട്ട് ഞാൻ എഴുതിയ പടങ്ങളാണ്.
വേറെ ആൾക്ക് കൊടുക്കാനുള്ള ഒരു ആലോചന ചെയ്തൊന്നുമല്ല. അപ്പം അത് ഈ രൂപത്തിൽ കൊടുക്കേണ്ടതൊന്നും അങ്ങനത്തെ ഒരു, പിന്നെ ഡോക്യുമെൻ്ററികളായിരുന്നു കൂടുതലും ചെയ്തത്. നമ്മൾ ഒരു 10-75 ഡോക്യുമെൻ്ററികൾ, ഷോർട്ട് ഫിലിമുകൾ, ഇങ്ങനെയുള്ള പരസ്യങ്ങൾ, ഇതിലൊക്കെയായിരുന്നു നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബേസിക്കലി ഡയറക്ഷനായിരുന്നു നമ്മുടെ നോക്കിയതും ശ്രമിച്ചതും. അപ്പോൾ ഈ പത്രപ്രവർത്തനം അതുവരേക്കും എവിടെയെങ്കിലും എത്തുന്നത് വരേക്കുള്ള ഒരു പത്രത്തിൻ്റെ സമയത്ത് തന്നെയാണ് ഞാൻ ദേശാമലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഞാനൊരു 10-50 ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ദേശാമലിൻ്റെ പരസ്യമൊക്കെ ആ സമയത്ത് ചെയ്യാറുണ്ട്. ദേശാമലിൻ്റെ ടി വി കൊമേഴ്സ്യൽസ് അതിൻ്റെ ഡോക്യുമെൻ്ററികൾ. അപ്പോൾ അതടക്കം ഈ പറഞ്ഞ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള അവിടെ ഉള്ളപ്പോഴാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള സ്ഥാപനമാണ്. അതിനുശേഷം പിന്നീട് അത് ലൈവായിട്ട് പോകുന്നു, സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ഷായ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തെല്ലാം അത്യാവശ്യം ലീവൊക്കെ എടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുമായിരുന്നു. പിന്നെ കുറെ സ്വകാര്യത്തിൻ്റെ സമയത്തായപ്പോൾ ഞാൻ ലീവ് എടുത്തു, ലോങ് ലീവ് എടുത്തു. ഒരു കുറച്ച് കുറേ വർഷങ്ങളോളം ദശാമലിൽ നിന്ന് മാറിയിരുന്നു. ആ സമയത്ത് പിന്നെ സർക്കാർ ജോലി കിട്ടി. അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ജോലിയാണ്. ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു ഇത്, ഒരു അതിലേക്കൊരു അട്രാക്ഷൻ വരാൻ എന്തായിരിക്കും കാര്യം? കാരണം മറ്റുള്ളവരെ പോലെ ഭയങ്കര ഫെയിം ആ രീതിയിലൊന്നും ആയിരിക്കില്ല. വ്യക്തമായിട്ടുള്ള നിലപാടുകളുള്ള സ്ക്രിപ്റ്റുകളും കാര്യങ്ങളും വ്യക്തി എന്ന രീതിയിലും വയ്ക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് മറ്റെന്തോ ആയിരുന്നിരിക്കാമല്ലോ. അപ്പോൾ അതെന്താണ് അട്രാക്ഷൻ? സിനിമ നമ്മളെ സംബന്ധിച്ച് അത് ഷായ് സാറൊക്കെ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. സാറ് പറയുന്നത് സിനിമയെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് എന്ന് സാറ്. അതായത് ചുമ്മാ തമാശയ്ക്ക് ചെയ്യാവുന്നതല്ല സിനിമ. സിനിമയ്ക്ക് അതിൻ്റെതായ ഗ്രാവിറ്റി വേണം, അതിൻ്റെ ഒരു ക്ലാരിറ്റി വേണം എന്ന രൂപത്തിലൊരു നിലപാട് സാർ എപ്പോഴും പറയും. ഇപ്പോൾ സാറിൻ്റെ ഇവിടെ സോപാനൊക്കെ എഴുതാതിരിക്കുമ്പോഴത്തേക്കും സോപാനം ചെണ്ടക്കാരുടെ കഥയാണ്, പക്ഷെ സാറൊരു ഇത്രയും കെട്ട് ബുക്ക് കൊണ്ട് വയ്ക്കും. ആ ബുക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിമിട്രി വരെ ഉണ്ട്. സിമിട്രി റെഫറൻസ് റവിച്ച് നമ്മൾ അത് വായിക്കുന്നതാണ്. അതെന്നുവെച്ചാൽ സിമിട്രിയും സിനിമയും സ്വഭാവം തമ്മിൽ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമിട്രി സ്വഭാവം തമ്മിൽ ബന്ധമുണ്ട്. സാറ് സ്ഥാപിച്ചു വരുമ്പോഴത്തേക്കും ബന്ധമുണ്ടെന്നുള്ള രൂപത്തിലാവും. സിമിട്രിയെ കുറിച്ചുള്ള എന്താണ് ഒരു വൃത്തം എന്നുള്ളതിൻ്റെ അത് നമ്മളെ എന്തുകൊണ്ടാണ് വൃത്തം ആ ശരിക്കും അങ്ങനെയുള്ളൊരു പ്രാക്ടീസാണ് സാറിൻ്റെ അടുത്തോ. അപ്പം നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊരു ഫിലിം ഫെസ്റ്റിവൽ ഫിലിം പഫാണ്. അപ്പോൾ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു 10-18 വർഷത്തോട് മേലെയായിട്ട് നിരന്തരം ഫിലിം ഫെസ്റ്റിവലുകൾ, IFFI ആയാലും കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവൽ ആയാലും അങ്ങനെയുള്ള ഇന്ത്യയിൽ മിഫ് ആയാലും പുറത്തുള്ളതായാലും ഒക്കെ അത്യാവശ്യം പോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നൊരു ദേശങ്ങളുള്ളപ്പോൾ മേജറായിട്ട് സിനിമയാണ് റിപ്പോർട്ടിംഗ് ആയിരുന്നത്. അപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു കൾച്ചർ ഫെസ്റ്റിവൽ, അതുപോലെ ഫിലിം സൊസൈറ്റി എന്ന് പറയുന്നൊരു കൾച്ചറിലാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. ഞങ്ങൾ വളരെ ചെറുപ്പത്തിലെ പോലെ ഞങ്ങൾ ഫിലിം സൊസൈറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അവിടെ ഫിലിം സിനിമകൾ കാണിച്ചു. അപ്പോൾ ആ ഒരു ശീലം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ സിനിമയെ സമീപിക്കേണ്ടത് നമ്മളൊരു കുറച്ചും കൂടി ഗൗരവബുദ്ധിയോടെയാണ്. സിനിമ കുറച്ചും കൂടി ഒരു എല്ലാ ആർട്ടിൻ്റെയും ആർട്ട് ഫോംസിൻ്റെയും ബ്ലെൻഡാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ഇപ്പം ഞാൻ എപ്പം ആലോചിക്കാറുള്ള കാര്യം, മറ്റെല്ലാ ഇപ്പം ഡാൻസിനാണെങ്കിൽ കൃത്യമായ മുദ്രകളും ശാസ്ത്രങ്ങളും ഉണ്ട്. സപ്തസ്വരങ്ങൾ പാടാതെ സംഗീതത്തിലേക്ക് പറ്റില്ല. അതിൽ ശാസ്ത്രീയമായിട്ട് രീതിയുണ്ട്. പെയിൻറ്റിങ്ങിന് ബേസിക് കളേഴ്സുണ്ട്. എല്ലാ കളറുകളും ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കളറായിട്ട് രൂപപ്പെടുള്ളൂ എന്ന് പറയുന്ന വൈറ്റ് ആവുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരു ശാസ്ത്രീയമായ രീതി മറ്റ് ആർട്ട് ഫോംസിലുണ്ടെങ്കിൽ സിനിമയ്ക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. സിനിമ ഒരു ലാസ്റ്റ് സെഞ്ചുറി പ്രോഡക്റ്റാണ്. മറ്റുള്ളതെല്ലാം വളരെ നേരത്തെ അതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയുണ്ട്. സിനിമയ്ക്ക് അങ്ങനെ ബേസിക്കായിട്ട് അടിത്തറയൊന്നുമില്ല. പക്ഷെ നമ്മളിലേക്ക് എത്തുന്ന എല്ലാ സയൻസും എല്ലാത്തരം സയൻസും മാച്ചും എല്ലാം ചേർന്നിട്ടുള്ള ബ്ലെൻഡാണല്ലോ സിനിമ. അപ്പോൾ ആ രീതിക്ക് ആലോചിക്കുമ്പോൾ അതിനെ നമ്മൾ അത്രയും ഗൗരവത്തിൽ സമീപിക്കണം എന്നുള്ളൊരു ഓറിയൻറ്റേഷനാണ് നമുക്ക് പണ്ട് പോലെ കിട്ടിയിട്ടുള്ളത്. എന്നിരുന്നിട്ട് എല്ലാം അങ്ങനെ എന്നുള്ളതല്ല, നമ്മളെങ്ങനെ കൺസീവ് ചെയ്യുന്നു, പടം എങ്ങനെ കൺസീവ് ചെയ്യുന്നു, ഓരോരുത്തരും എങ്ങനെ അതിനും അവരുടെ രീതിക്ക് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു, അതാണ് സിനിമ. ഈ പറഞ്ഞ ശാസ്ത്രീയമായിട്ട് ഇന്നാണ് സിനിമ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഷാജിയൻ കരുൺ എന്ന ഗുരുവിനപ്പുറം അദ്ദേഹം തീർച്ചയായിട്ടും സ്വാധീനമായിരിക്കും. ഏറ്റവും ശക്തമായ സിനിമാ സ്വാധീനം എന്താണ് സജീവേട്ടൻ? ശക്തമായ സിനിമാ സ്വാധീനം സിനിമ കാഴ്ച തന്നെയാണ്. സിനിമ നമ്മൾ ഞങ്ങൾ സിനിമ വെറുതെ കണ്ടുപോകരുത്. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, സിനിമ ഒരു എൻ്റർടൈനർ മാത്രമല്ല, സിനിമ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്നു. നമ്മളെ നമ്മളുടെ തോട്ട് പ്രോസസ്സുകളെ പ്രൊവോക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാവണം. അതാണ് ഞാൻ എല്ലാ പടം കാണുന്നതാണ്. എന്നുവെച്ചാൽ മാസ് പടങ്ങൾ അതേ സ്പിരിറ്റിലും എല്ലാ പടങ്ങളും കാണാൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. പക്ഷേ ചില സംഭവങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മളത് ഇൻസ്പയർ ചെയ്യണം, നമ്മളത് നമ്മുടെ തോട്ട്സ് നമ്മൾ പ്രൊവോക്ക് ചെയ്യണം.
അങ്ങനെയുള്ള സിനിമകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ. ഇപ്പം ഉദാഹരണത്തിന് മറാഠി സിനിമകൾ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സിനിമകളാണ്. മറാഠിയിൽ ഇപ്പോൾ ഹിന്ദിയുടെ ബെൽറ്റിൽ നിന്ന് മാറിയിട്ട് അവർ പരീക്ഷണാർത്ഥം ചെയ്യുന്ന ഒരുപാട് സിനിമകൾ, ഇപ്പോൾ ശ്വാസ പോലുള്ള പടങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പടങ്ങൾ. സാരത്തൊന്നു സാരത്തൊക്കെ അവിടെ അത് കൊമേഴ്സ്യലായിട്ട് ഓടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ ഹിന്ദിയിൽ നടക്കുന്നുണ്ട്, ഇപ്പോൾ കന്നഡയിലൊക്കെ അതിൻ്റെ രൂപങ്ങൾ വന്നിട്ടുണ്ട്, തമിഴ് വളരെ മനോഹരമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം പരീക്ഷണ സ്വഭാവത്തിലുള്ള ഇപ്പം മധുബാനക്കട, അഴകസമയം കുതിര, ഒരുപാട് പടങ്ങൾ നമുക്കങ്ങനെ എണ്ണി പറയാൻ, പനിയാരും പത്മിനിയും തുടങ്ങുമ്പോൾ ഒരുപാട് പടങ്ങൾ. അത് കൊമേഴ്സ്യലായിട്ട് ഒരു കൊമേഴ്സ്യൽ സ്ട്രീമിൽ തന്നെ നിന്നുകൊണ്ട് അതിൻ്റെ ആർട്ടിസ്റ്റിക് ലെവൽ, ഇപ്പോൾ ജോക്കർ വന്നു ഒക്കെ അവർ അതിൻ്റെ ആർട്ടിസ്റ്റിക് ലെവൽ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുന്ന രീതിയാണ് ഇത്. നമുക്ക് പുതിയതും നമുക്കും പുതിയതല്ല ഇത്. 80s ഇറങ്ങിയിട്ടുള്ള സത്യൻ തിക്കടക്ക് ചെയ്തിട്ടുള്ള പടങ്ങൾ ലൈഫ് അല്ലായിരുന്നു. സത്യേട്ടൻ ചെയ്തിട്ടുള്ള പടങ്ങൾ, ശ്രീനേട്ടൻ ചെയ്തിട്ടുള്ളത്, പല എഴുതുന്ന പോലെ എഴുതിയിട്ടുള്ള പടങ്ങളൊക്കെ പക്ക ലൈഫല്ലേ. റിയലിസ്റ്റിക് ലെവലിലെ ചെയ്തിട്ടുള്ളത്, സന്മത്സരങ്ങൾക്ക് സമാനം റിയലിസ്റ്റിക് അല്ലേ, വരവേൽപ്പ് റിയലിസ്റ്റിക് അല്ലേ, ഇന്നിറങ്ങേണ്ട പടങ്ങളല്ലേ അതൊക്കെ. അപ്പൊ ഒരുപക്ഷെ ഈ കള്ളൻ പവിത്രൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പൊ സത്യേട്ടൻ്റെ പടങ്ങൾ എന്ന് പറഞ്ഞു, ഇതല്ലാതെ ഇപ്പൊ സിനിമയുടെ ഭാഗമാവുന്നതിന് മുമ്പുള്ള ഒരു സിനിമയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അന്നത്തെ ഒരു അഭിരുചികളും ഇന്നത്തെയും തമ്മിൽ മാറ്റം ഉണ്ടാവില്ലേ? മാറ്റം ശരിക്കും പറഞ്ഞാൽ അതേ ഞാൻ പറഞ്ഞു, നമ്മളെ സ്വാധീനിച്ച പടങ്ങൾ, നമ്മൾ നമ്മുടെ വ്യക്തിപരമായിട്ട് ആലോചിച്ച് നമുക്ക് സ്വാധീനിച്ച പടങ്ങൾ ഫെസ്റ്റിവലിൽ വരുന്ന പടങ്ങൾ, ഇപ്പം ഐറാൻ ഫിലിംസ് എന്തായിരുന്നു, ഐറാൻ ഫിലിംസിന് അന്നും ഇന്നും അവർ സർവൈവ് ചെയ്യുന്നത് അതിൻ്റെ റിയലിസ്റ്റിക് പ്ലേസ്മെൻറ്റിലാണ്. ആ റിയലിസ്റ്റിക് പ്ലേസ്മെൻറ്റ് നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ലൈഫ് എവിടെയാണോ വരുന്നത്, ഇപ്പം ഒരു അയണോറിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ കഥ പറയുന്നുണ്ടെങ്കിൽ ആ അതുമായിട്ട് എത്രമാത്രം ഇത് അടുത്ത് നിൽക്കുന്നു, ആ ലൈഫുമായിട്ട് അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള പടങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതേ സ്വാധീനം തന്നെയാണ് നമ്മുടെ മലയാളത്തിലുണ്ടായിട്ടുള്ള പടങ്ങൾ നമ്മൾ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത്. ഇപ്പം പൊന്മുട്ടിയുടെ താറാവ് എടുത്ത് നോക്കി, പൊന്മുട്ടിയുടെ താറാവിലെ ക്യാരക്ടേഴ്സ് എല്ലാം കാരിക്കേച്ചേഴ്സ് അല്ലേ, എന്ത് രസമാണ്. നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന നല്ല നല്ല എന്തുമാത്രം ക്യാരക്ടേഴ്സ് ഉണ്ട്, എന്നാൽ അത് അന്ന് ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു, അവർ പെർഫോം ചെയ്യുന്ന സട്ടിലായിട്ട് വളരെ മിതത്വത്തോടും അതിൻ്റെ ഏറ്റവും നിയന്ത്രണത്തോടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളിലാണ് ചെയ്തിട്ടുള്ളത്. ാണ് പുതിയ കുറച്ച് പ്രോജക്റ്റുകൾ ഉണ്ട്, അതിലിപ്പം ബിജു മേനോന്റെ ഒരു പ്രോജക്റ്റാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്, അല്ലാതെ പിന്നെ ബി ഉണ്ണികൃഷ്ണൻ ചെയ്യുന്ന ഒരു പടമുണ്ട്, അങ്ങനെ കുറച്ച് പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ദിലീപ് നാദർഷ ഒരു പടം, അത് ശരിക്കും സെപ്റ്റംബറിൽ ഷൂട്ട് ചെയ്യാനിട്ടിരുന്നതാണ്, പിന്നെ അതിപ്പോ ഒന്ന് ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെയ്യണം, കുറച്ച് പ്രോജക്റ്റുകൾ ഇങ്ങനെ പല രൂപത്തിലുള്ള ആലോചനകൾ, വലിയ സിനിമകളൊന്നും അല്ല കുഞ്ഞു കുഞ്ഞു സിനിമകൾ. ഈ പറഞ്ഞതെല്ലാം ഇപ്പോ ഓരോന്നും ഓരോ തരം സ്ട്രീമിൽ കിടക്കുന്ന ആളുകളുടെ പേരുമൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ സിനിമയുടെ സ്വഭാവം അതിനോട് ചേർന്ന് പോകുന്ന രീതിയിലായിരിക്കോ, അതോ ഈ തൊണ്ടിമുതലൊക്കെ പോലെയുള്ള ഐഡന്റിറ്റി മൂവീസ് ആയിരിക്കോ? തൊണ്ടിമുതൽ പോലെ എന്നല്ല, കുറച്ച് അങ്ങനെ തൊണ്ടിമുതലൊരു പടമാണ്. ഇപ്പം അടുത്ത് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കള്ള് നമുക്കൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അതിൻ്റെ അതെങ്ങനെ ലൈഫ് എന്തായാലും ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു സിനിമാ കഥ എന്നുള്ളത് സിനിമാറ്റിക് അല്ലാത്ത പടങ്ങളായിരിക്കണം എന്ന് ആഗ്രഹം. എന്തെങ്കിലും സിനിമാറ്റിക് അല്ലാത്ത പടം ചിലപ്പോൾ എഴുതും, അത് കിട്ടിയാൽ അതിൻ്റെ അതിൻ്റെ പോലത്തെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അതും ചെയ്യാം. എന്നുവെച്ചാൽ ഒരിടത്ത് നമ്മളിങ്ങനെ നിൽക്കരുത് എന്ന്, അങ്ങനെ നമ്മളുടെ ഒരു ഇതാണ് നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് തോന്നിപ്പിക്കരുതെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കണമെന്നില്ല, നമ്മൾ ശ്രമിക്കും. അപ്പൊ എന്തായാലും ആ ശ്രമത്തിന് ശേഷം വരുന്ന നല്ല നല്ല സിനിമകൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കും അത് വളരെ എന്താ പറയുക, ഞങ്ങളുടെയും ആകാംക്ഷയിലുള്ളതാണത്. അപ്പം എന്തായാലും ഇനിയും കൂടുതൽ കൂടുതൽ എന്താ പറയുക, സിഗ്നേച്ചർ ഉണ്ടാവുന്ന, സജീവന്റെ സിഗ്നേച്ചർ ഉണ്ടാവുന്ന തരം സിനിമകൾ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് വെള്ളി നക്ഷത്രങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചതിൽ. അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഇത്രയും സമയം അനുവദിച്ചതിനും ഇത്രയും ഇങ്ങനെയൊരു രസകരമായ സംഭാഷണത്തിനും നന്ദി. വീണ്ടും സിനിമകളായിട്ട് വരും, പ്രേക്ഷകർ എന്തായാലും തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. പ്രേക്ഷകർക്ക് മുമ്പിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്, സ്വീകരിക്കുന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വെള്ളി നക്ഷത്രങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം അടുത്തയാഴ്ച.